ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളത്തിൽ കൊച്ചിയിൽ എവിടെയാണ് UI UX പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് എവിടെയാണ് UI UX പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയാണ് UI UX പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും നല്ലൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ, അതും ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിൽക്കുന്നവരും ഒക്കെ തന്നെ ചോദിച്ച് വരുന്നൊരു നിരന്തരമായൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കേരളത്തിൽ UI UX മാത്രമായി പഠിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്ക് എടുത്തു പറയാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുമാത്രമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഗൂഗിൾ ചെയ്യുക, നിങ്ങളുടെ സ്ഥലം വെച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊണ്ട് ആ സ്ഥലത്തെ ഗൂഗിൾ റിസൾട്ടിൽ കിട്ടുന്ന ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ ദയവ് ചെയ്ത് വിളിച്ച് ചോദിച്ച് അതിൻ്റെ സിലബസ് ചോദിക്കുക, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ചോദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ സിലബസ് കൺവീനിയൻ്റ് ആണ്, പോയി വരാനുള്ള സാഹചര്യങ്ങൾ കൺവീനിയൻ്റ് ആണ്, അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സെൽഫായിട്ട് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ പക്കാ UI UX മാത്രമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ സത്യാവസ്ഥയിൽ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ. പിന്നെ കുറേ മൾട്ടിമീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അറിയാം, അവിടെയൊക്കെ തന്നെ ഇപ്പോഴും ഗ്രാഫിക് ഡിസൈനിങ്ങും വെബ് ഡിസൈനിങ്ങും അല്ലെങ്കിൽ VFX എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മൾട്ടിമീഡിയ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും UI UX മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സത്യത്തിൽ എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തികളുടെയും അവരവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യാൻ പറയുന്നു. ഒരിക്കലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്നതിൽ ഞാൻ തെറ്റായിട്ടോ നെഗറ്റീവായിട്ടോ പറയില്ല, കാര്യം നമ്മുടെ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സംബന്ധികമായിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ പണ്ട് മുതലേ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ ജില്ല വെച്ച് സെർച്ച് ചെയ്ത് അത് ചൂസ് ചെയ്യാനാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നാമത്തെ ഒരു പ്ലാനായിട്ട് തന്നെ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തണം എന്ന് മാത്രം. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നല്ലൊരു സിലബസ് കിട്ടിയാൽ, നമുക്ക് കൺവീനിയൻ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ പഠിക്കാം, പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത് ഒരു ഓപ്ഷനിലേക്ക്, നമുക്ക് പ്രധാനപ്പെട്ട അടുത്തൊരു ഓപ്ഷനിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ, ലേൺ ഫ്രം ഫേമസ് ഡിസൈൻ സ്കൂൾസ് ആൻഡ് ഗെറ്റ് സർട്ടിഫൈഡ്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ സ്കൂളുകളിൽ പോയി പഠിച്ച് സർട്ടിഫിക്കേഷൻ നേടുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു വഴി. അപ്പോൾ അതിന് എല്ലാവർക്കും പറ്റണമെന്നില്ല, അതിന് പ്രായം, അതിന് സാമ്പത്തികം എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവന് ഒരു ഡിഗ്രി എടുക്കുന്നത് ഒരു ഡിസൈൻ സ്കൂളിലാകാം എന്നൊക്കെ പ്ലാൻ ചെയ്യാം. പക്ഷേ ഒരു 25-30 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി സർട്ടിഫിക്കേഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തായിരുന്നാൽ തന്നെയും ഡിസൈൻ പഠിക്കാൻ വേണ്ടി നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് കേരളത്തിൽ മാത്രം പർട്ടിക്കുലർലി നോക്കേണ്ട, നമ്മൾ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നിങ്ങൾക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക, നിങ്ങൾക്ക് study@NID എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ തരും. അതിൽ അഡ്മിഷൻ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്മിഷൻ സൈക്കിൾ 2022-2023 ഇവർ ഓൾറെഡി ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്മിഷൻ സമയമൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു ഹൈ ലെവൽ തിങ്കിങ്ങിൽ ഒരു ഹൈ സർട്ടിഫിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരക്കാർ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോവുക, അഡ്മിഷൻ്റെ കാര്യങ്ങൾ തിരക്കുക, അതിൽ നിന്നും നല്ല ഒരു സർട്ടിഫിക്കേഷൻ നേടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ സീഡുണ്ട്, ഇതുപോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ സാമ്പത്തികമായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകളും മറ്റുമൊക്കെ എഴുതാനും അതുപോലുള്ള ഹൈ ലെവൽ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ആലോചിക്കാനും ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ, ഇത്തരത്തിലുള്ള രജിസ്ട്രേഷനുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വേയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ പോയി ഒരു ഹൈ ലെവൽ സർട്ടിഫിക്കേഷൻ എടുത്ത് ഡിസൈനിങ്ങിൽ ജസ്റ്റ് UI UX മാത്രമല്ല, ഒരു ഹൈ ലെവൽ ഡിസൈൻ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഹൈ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ മൂവ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡിസൈൻ സ്കൂൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളാണ്. അവിടുത്തേക്ക് ഡിസൈൻ സിലബസുകളൊക്കെ തന്നെ വളരെ റിച്ച് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വെബ്സൈറ്റുകളൊക്കെ പറയുന്നത്. ഇതിൻ്റെ എല്ലാ ലിങ്കുകൾ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലെവലിൽ ആഗ്രഹിച്ച് ഒരു ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വഴി തന്നെ ഫോളോ ചെയ്തു പോവുക. അതുപോലെ തന്നെ KSID നമ്മുടെ കൊല്ലം ജില്ലയിലാണ്, അതായത് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അതിപ്പോൾ കേരളത്തിൽ
അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ സംബന്ധിയുമായിട്ടുള്ള ഒരു കോളേജായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ സംബന്ധമായിട്ടുള്ള ഡിഗ്രികൾ നേടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസുകളാണ്. അതെല്ലാം തന്നെ ഒരു ലോങ് ടൈം ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷനൊക്കെ നേടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പ്രായക്കാർക്കും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അത്തരത്തിൽ പാഷനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു വേ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം പറഞ്ഞ വേലകൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ രീതികൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പ്രിഫർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി പഠിച്ച് അതിൽ നിന്ന് നമ്മളൊരു ഹൈ ലെവലിൽ പോകുന്ന മെത്തേഡിനെ നമ്മളൊരു സെക്കൻഡ് ലെവൽ ഹൈ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈ ലെവൽ സർട്ടിഫിക്കേഷൻസും ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു മൂന്നാമത്തെ വഴി എന്താണെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേൺ ഫ്രം ഫേമസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഗെറ്റ് സർട്ടിഫൈഡ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് UXUI പഠിച്ച് സർട്ടിഫിക്കേഷൻസുകൾ എടുക്കാൻ പറ്റിയ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ വളരെ വാല്യുബിൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് അടുത്തതായിട്ട് കുറച്ച് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്. അതായത് HFI എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ UXനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു സിലബസാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കോഴ്സ് പാസ്സായി സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആണ്. ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 100,000-150,000 ഇടയിലാണ് വരുന്നത്. അപ്പോൾ UX മാത്രം പഠിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹൈ ലെവൽ ഒരു കോഴ്സ് ഫീ ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളിലേക്ക് പോവുക. വളരെ നല്ല സിലബസാണ്, പല കമ്പനികളിലും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വളരെ വാലിഡാണ്. പല സ്ഥലങ്ങളിലും പല കമ്പനികളിലും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സർട്ടിഫിക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് HFI നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചും കൂടെ ഒരു ലോ കോസ്റ്റ് ലെവലിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല സിലബസ് ഉള്ളൊരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇൻട്രാക്ഷൻ ഡിസൈൻ ഫൗണ്ടേഷൻ. ഇതൊക്കെ പല വീഡിയോകളിലും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല UX ഡിസൈനേഴ്സും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വന്നുകൊണ്ട് കോഴ്സുകൾ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ നേടിക്കൊണ്ട് പോകാം. അപ്പോൾ അതിനു പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. അതുപോലെ തന്നെയാണ് NN ഗ്രൂപ്പ് എന്ന് പറയുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് പഠിച്ചാലുള്ള ഗുണം ഓൺലൈനാണ്, പക്ഷേ നല്ല മികച്ച സർട്ടിഫിക്കേഷൻസ് കിട്ടും. യൂസർ എക്സ്പീരിയൻസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് പറയാനുള്ളത് UX എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, UI എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് എന്നുള്ളൊരു സത്യാവസ്ഥ ആദ്യം തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിലെ ആദ്യകാല വീഡിയോകളിലേക്ക് എന്താണ് UX, എന്താണ് UI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേരെടുത്തുകൊണ്ട് UI UX ഡിസൈനർ എന്നോ UX UI ഡിസൈനർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, UX എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലെഫ്റ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ UI എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു റൈറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ലെഫ്റ്റ് റൈറ്റിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ UX UI എന്ന് പറയുന്നെങ്കിലും അതിൽ നിങ്ങൾക്ക് കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ റിസർച്ചിങ് സൈഡാണെങ്കിൽ UXലേക്ക് പോവുക, കൂടുതൽ ഇൻ്റർഫേസ് വിഷ്വൽ ഡിസൈൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ UIലേക്ക് പോവുക. ഇത് രണ്ടും കൂടെ ചേർത്ത് അത്യാവശ്യം നമ്മൾ കാര്യങ്ങളെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് UX UI എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലിൽ നമ്മൾ കരസ്ഥമാക്കുന്നതും വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് എടുക്കാം. അതിൻ്റെയൊക്കെ കോഴ്സ് ഫീ ഒക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ ഫ്രം ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് വെബ്സൈറ്റ്. നിങ്ങൾക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പം Udemy.com വളരെ ഫേമസ് ആണ്. ഉഡമിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ, അത് ഇപ്പോൾ ഡിസൈൻ മാത്രമല്ല എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് UIയെക്കുറിച്ചും UXനെക്കുറിച്ചും ഗ്രാഫിക്സിനെക്കുറിച്ചും ഒക്കെയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ എടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്നിട്ടിരുന്ന സർട്ടിഫിക്കേഷൻസുകൾക്ക് ഒരു വാല്യൂ ഒന്നുമില്ല. സർട്ടിഫിക്കേഷൻ കൊണ്ട് എവിടെയെങ്കിലും കാണിച്ച് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടാം എന്നുദ്ദേശിക്കേണ്ട. ഈ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റുകൾ നേരത്തെ പറഞ്ഞതിനെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ വാല്യൂ ഇല്ലെങ്കിലും നോളജ് വൈസ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല കമ്പനികളിലും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സർട്ടിഫിക്കേഷൻ വെച്ചല്ല ഒരു ഡിസൈനറെ അവർ സെലക്ട് ചെയ്യുന്നത്. അവരുടെ ഡിസൈനറുടെ ക്വാളിറ്റി, അവരുടെ വർക്കിൻ്റെ എഫിഷ്യൻസി, അവരുടെ പാഷൻ, ഇതെല്ലാമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്, മറ്റുള്ള സർട്ടിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിസൈനിങ്ങിലോട്ട് വരാനായിട്ട് മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവായി അത്തരത്തിലുള്ള ചിന്താഗതി കളഞ്ഞേക്കുക. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നുകൊണ്ട്, ഇത്തരത്തിലുള്ള കോഴ്സ് സെല്ലിംഗ് വെബ്സൈറ്റുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ആവശ്യത്തിന് പഠിച്ചെടുക്കാനുള്ള ഒരു സ്രോതസ് നമ്മുടെ ഇന്ന് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സൈറ്റാണ് Udemy എന്ന് പറയുന്ന സൈറ്റ്. അതുപോലെ Udemy കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള സൈറ്റാണ് കോഴ്സര എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്, എങ്കിലും ഇതൊക്കെ കുറച്ചും കൂടെ ഫേമസ് ആയതുകൊണ്ട് ഇതെടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഈ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കോഴ്സുകൾ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമുകളാണ്. ഓക്കെ, ഇത്തരത്തിലും ഡിസൈൻസുകൾ നമുക്ക് പഠിച്ചെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി മറ്റൊരു മെത്തേഡ് എനിക്കെടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ടോട്ട് ഡിസൈനർ. അതായത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയും പോയിട്ടില്ല,
ഈ പറഞ്ഞ ഒരു ഓൺലൈൻ കോഴ്സുകളും ചെയ്തിട്ടില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിലില്ല. ഈ എന്നിട്ട് പോലും വലിയ വലിയ കമ്പനികളിൽ ഡിസൈനേഴ്സ് ആയിട്ട് ഇന്ന് ആൾക്കാർ വർക്ക് ചെയ്യുന്നു, എങ്ങനെയെന്ന് ചിന്തിക്കുക. അതിനൊരു മെത്തേഡാണ് സെൽഫ് ടോട്ട് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്വന്തമായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മേഖലകളിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ താല്പര്യമുണ്ട്, പാഷൻ ഉണ്ടെങ്കിൽ ഇന്ന് സാധ്യമാണ്. കാര്യം ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലേൺ ഫ്രം യൂട്യൂബ് വീഡിയോസ്. ഇന്ന് യൂട്യൂബിൻ്റെ കാലമാണ്, എല്ലാ നോളജുകളും എനിക്ക് തോന്നുന്നു ഒരു 75% നോളജുകളും നമുക്ക് യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആണ്. പക്ഷേ പല സ്ഥലത്ത് കിടക്കുന്നു, അതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തിരുന്നാലും സെൽഫായിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചവർക്കും യൂട്യൂബിൻ്റെ സഹായത്തോട് പഠിക്കാം. അതുപോലെ തന്നെ കുറേ ഫ്രീ ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്, അതിൻ്റെ സഹായത്തോട് പഠിക്കാം. അതുപോലെ തന്നെ ഗെറ്റ് മെൻറ്ററിംഗ് ഫ്രം എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ്. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഓരോ മേഖലയിലും അതാത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൽ നിന്നും നേരിട്ട് മെൻറ്ററിംഗ് ലഭിക്കുക. അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ ചെയ്തതും പഠിച്ചതുമായ കാര്യങ്ങൾ അവരിൽ നിന്നും മെൻറ്ററിംഗ് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ പറഞ്ഞ രീതികളിലൂടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി, ആ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനികളിലോ മറ്റു ജോലിക്ക് കയറിപ്പറ്റി അവിടെ നിന്ന് നിങ്ങൾക്ക് ലേൺ ഫ്രം ദ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, യഥാർത്ഥത്തിലുള്ള വർക്കുകൾ ചെയ്ത് ഒരു കമ്പനിയുടെ ഒരു താളത്തിനൊത്ത് ആ ഒരു കമ്പനിയിൽ കയറിപ്പറ്റി അതിൻ്റെ ഒരു ഋതത്തിൽ അവിടെ നിന്നും കാര്യങ്ങൾ പഠിച്ച് 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 മുന്നോട്ട് പോകാനുള്ള ഒരു സെൽഫ് ഡോട്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കാര്യം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പല ആൾക്കാർക്കും പറ്റണമെന്നില്ല, അത് പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊരു സെൽഫ് ഡോട്ട് ഡിസൈനർ ആകാം ഇന്നത്തെ കാലത്ത് എന്നും കൂടി പറഞ്ഞുകൊള്ളുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു രീതികളിലൂടെയും നമുക്കിന്ന് ഡിസൈനേഴ്സ് ആവാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള യൂട്യൂബ് വീഡിയോകളെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. ഓൺലൈൻ കോഴ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് വന്നതിന് ശേഷം, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ വന്നതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ സർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. സർട്ടിഫിക്കേഷൻസ്, അതിനകത്ത് ഏകദേശം 10-15 വീഡിയോകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള ഡിസൈൻ കോഴ്സുകൾ, ഫ്രീ ആയിട്ടുള്ള ഡിസൈൻ ബുക്കുകൾ, അങ്ങനെയൊക്കെയുള്ള പല പല ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഏരിയ ആണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വന്ന് വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ കുറേ അറിവുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡിസൈനർ എന്ന നിലയിൽ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഒരു ടാലൻറ്റ്, അതിനുള്ള ഒരു സ്കില്ല് തന്നെയാണ് ഒരു ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ല്. അതിനകൂടെ നിങ്ങൾക്ക് വേണ്ടുന്നത് നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി. എവിടെ നിന്നൊക്കെ അറിവുകൾ കിട്ടും, ആരുടെ നിന്നൊക്കെ അറിവുകൾ കിട്ടും, അതെല്ലാം പല ഭാഗത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുക, അത് നമ്മുടെ അറിവിനോടൊപ്പം ചേർക്കുക. ഈ ചേർക്കാനും പഠിക്കാനും മുന്നോട്ട് പോകാനും ഉള്ളൊരു പാഷൻ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നല്ല രീതിയിലുള്ള ഒരു ഹൈ ലെവൽ ഡിസൈനറായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാനിവിടെ പറഞ്ഞുവെന്ന് മാത്രം. ഇത്തരത്തിലുള്ള പ്ലേലിസ്റ്റിൽ നിന്നും കുറേ വീഡിയോസുകളും കുറേ ബുക്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഒരു സെൽഫ് ഡോട്ട് ആയിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് ഡിസൈനറാകാം. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഓർത്തോളുക, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, നിങ്ങൾ എത്ര രീതിയിൽ പഠിച്ചാലും, ഏത് കോളേജിൽ പോയി ഡിഗ്രി എടുത്താലും, എത്ര രൂപയുടെ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിലൂടെ ഒരു സാധനം കിട്ടുന്നത് പോലെ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് പോലെ മറ്റൊരു ടീച്ചർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ പഠിച്ചാലും നിങ്ങൾ നല്ല ഒരു പ്രൊഫഷണൽ ആകാൻ വേണ്ടി എപ്പോഴും നല്ലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു കമ്പനിയിൽ കയറിപ്പറ്റി അവിടെ നിന്ന് എക്സ്പീരിയൻസ് കരസ്ഥമാക്കുക, മുമ്പോട്ട് പോവുക, ആ എക്സ്പീരിയൻസിനെ നമ്മുടെ ഒരു ബെസ്റ്റ് ടീച്ചറാക്കുക, ഒരു പ്രൊഫഷണൽ ഡിസൈനറായി മാറുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ എല്ലാ മെത്തേഡുകളും നമുക്ക് ഡിസൈൻ പഠിക്കാനും മുന്നോട്ട് പോകാനുമുള്ള ഓരോരോ മെത്തേഡുകളാണ്. ഇതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക, പഠിക്കുക, വളരുക, ഒരു മികച്ച പ്രൊഫഷണൽ ഡിസൈനറായി മാറിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഡിസൈൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.